ഞാനിപ്പോൾ ഉള്ളത് തിരൂരാണ് കേട്ടോ. മലപ്പുറത്താണുള്ളത്. നമ്മുടെ സ്വന്തം നാസുരക്കേനെ നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ്. പുള്ളിയുടെ ബൈക്ക് കളക്ഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരുന്നത് വെളിമുക്ക്. മലപ്പുറം ജില്ലയിലെ വെളിമുക്കിലാണ് പുള്ളിയുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പുള്ളിയുടെ വാഹനത്തെ കളക്ഷനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊന്നും തോന്നില്ലെങ്കിലും ഏകദേശം 23 ലക്ഷത്തോളം രൂപ വില വരുന്ന കവാസാക്കിയുടെ 14R ആണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 23 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് അല്ലേ എന്നല്ല. അതേപോലെ പ്രതികൾ നോക്കിയ 29 ലക്ഷത്തോളം രൂപ വില വരുന്ന BMW 1250. ആറിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു പോർഷെ അതേപോലെ തന്നെ നമ്മുടെ പോളോ GT. ഇതൊന്നല്ല കാണിക്കേണ്ട ഒരു മോഡല് എന്ന് പറയുന്നത്. ഏകദേശം 34 ലക്ഷത്തോളം രൂപ വില വരുന്ന ഹോണ്ടയുടെ ഗോൾഡിംഗ് ആണ് എന്ന് പറയുന്നത്. 2018 മോഡല്. ഒരു വണ്ടിയുടെ വലുപ്പം കാര്യങ്ങളൊക്കെ നോക്കിയ ഒരു രക്ഷയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതിരാണ് ഈ ഒരു വണ്ടിയുടെ റൈഡിംഗ് കംഫർട്ട് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആണ് കേട്ടോ. അതായത് ഗോൾഡ് വിംഗിന്റെ 2018 ലാസ്റ്റ് എഡിഷൻ അല്ലേ. ഇതിന് ശേഷം വണ്ടി ഇറങ്ങിയിട്ടില്ലല്ലോ. ഈ ഒരു വണ്ടിയുടെ ട്രാൻസ്മിഷൻ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഗിയർ ഇല്ല. അതായത് ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു ബൈക്കിൽ കയറിയിരിക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ ക്ലച്ചിന്റെ ഭാഗത്തേക്കില്ലേ ആ ഒരു പിടുത്തം പോവാ. ഈ ഒരു വണ്ടിക്ക് ക്ലച്ച് ഇല്ല. നമ്മുടെ കാറുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത്. അതായത് കാരോണ്ട് കാണുന്ന പോലൊക്കെ തന്നെ ഇഗ്നിഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു തരത്തിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ആണ് ശരിക്കും നമ്മുടെ കാറുകളിലൊക്കെ ഇടുന്ന പോലെ തന്നെ ഗിയറിന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ന്യൂട്രല് അതേപോലെ തന്നെ ഡ്രൈവ് മോഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് ഓടിച്ചു കൊണ്ടുപോകാം. അതേപോലെ ഇപ്പുറത്ത് വേറൊരു സ്വിച്ചും കൂടെ ഹൈഡ് ആക്കി എടുക്കുന്നുണ്ട്. അതായത് 2 ആക്സിലേറ്ററാണ് ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് പോവാം. റിവേഴ്സ് പോകുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു ബട്ടണാണ്. അതായത് ഒരു ആക്സിലേറ്റർ പോലത്തെ ഒരു ഫംഗ്ഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇത് പ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു 400 കിലോഗ്രാമോളം ഭാരം എത്ര ഹെവി ആയിട്ടുള്ള ഒരു വണ്ടി റിവേഴ്സ് എടുക്കുന്നത്. പിന്നെ ഇതിന്റെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ഫ്രണ്ടിൽ 2 സ്പീക്കേഴ്സ്, ബാക്കിൽ 2 സ്പീക്കേഴ്സ്. അപ്പൊ നല്ല രീതിയിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ആസ്വദിച്ചിട്ടുണ്ട് ഈ ഒരു വണ്ടിയിലെ ഡ്രൈവും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ. ഇപ്പൊ ഈ ഒരു ബട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തണുത്ത ഏരിയകളിലൊക്കെ പോകുന്ന സമയത്ത് ഹീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ആക്സിലേറ്ററിന്റെ ആ ഒരു ഭാഗങ്ങളും ഹാൻഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഹീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒരു കാറിൽ നമ്മൾ കാണില്ലേ, ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഇതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൗസ് പാഡ് പോലെ ഫംഗ്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോളർ ആണ് കേട്ടോ. പിന്നെ ഒരുപാട് കണ്ട ഇൻഫോ, ഹോം, സെറ്റ്, സെലക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൂസ് കൺട്രോൾ ഉൾപ്പെടെ പല രീതിയിലുള്ള ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാനായിട്ട് കഴിയുക. കാറിന്റെ മിററൊക്കെ പോലെ തന്നെ നമുക്ക് ആ ഒരു രീതിയിലാണ് ഇതിന്റെ മിററിന്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വലിയ വലിയൊരു വിൻഷീൽഡ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം. പിന്നെ ഹെഡ്ലൈറ്റിന്റെ ഭാഗങ്ങൾ കാണാം. നമ്മുടെ എസ് ക്ലാസ് ഒക്കെ പോലെ തന്നെ ആ ഒരു ഡിസൈനിൽ ഒരുപാട് LEDsഓടും അതേപോലെ LEDകളോടും പിന്നെ നമ്മുടെ DRLനോടൊക്കെ കൂടിയിട്ടാണ് ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്പെൻഷന്റെ ഭാഗത്തേക്കായിരിക്കും ഇതിന്റെ ആ ഒരു സസ്പെൻഷന്റെ പ്രത്യേകത ഉണ്ടല്ലേ. അതായത് മുകളിലേക്കായിട്ടാണ് സസ്പെൻഷൻ വന്നിട്ടുള്ളത്. താഴേക്ക് നമുക്ക് ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. ബാക്കിൽ ഒരു സിങ്ങാമില്ല ആ ഒരു രീതിയിൽ ഒരു LED ബൾബോടൊക്കെ കൂടിയിട്ടാണ് ഇതിന്റെ ആ ഒരു ഫ്രണ്ടിന്റെ സസ്പെൻഷന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു എഞ്ചിന്റെ സൈഡിലുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1300 something cc ആണ് ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇൻലൈൻ 6 ആണ് കേട്ടോ. 6 സിലിണ്ടർ ആണ് ഇതിന്റെ എഞ്ചിന്റെ ആ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ എന്താ പറയാ സൈലൻസറും കാര്യങ്ങളൊക്കെ കാണാം. ടോപ്പ് ബോക്സ്, അങ്ങനെ ഒരുപാട് ബൂട്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. ഒരു കാറിലുള്ള എല്ലാ വിധത്തിലുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ 2 ചക്രമുള്ളൂ എന്ന് മാത്രമല്ല, അതേപോലെ തന്നെ ഇതിൽ കയറിയിരിക്കാനൊക്കെ എന്താ പറയാ നമുക്കിപ്പോ കാണുന്നത്രയും ഒരു ഹെവിനെസ് ശരിക്കും ഇതിൽ കയറിയിരിക്കുന്ന സമയത്തില്ല. ജസ്റ്റ് ഇതിൽ കാലിട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കയറിയിരിക്കാനായിട്ട് പറ്റും. ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരും. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. അപ്പൊ ആ വീഡിയോ